സജിത സാവരിയ ശ്ലോകം. ഹൗസ് ഗോയിങ് ലോക്ക്ഡൗൺ? സത്യം പറ. ലോക്ക്ഡൗൺ നിങ്ങൾക്ക് ബോറടിച്ച് തുടങ്ങിയില്ലേ? എനിക്ക് ശരിക്കും ബോറടിക്കാൻ തുടങ്ങി. ഒരു വല്ലാത്തൊരു സഫോക്കേഷൻ ഒക്കെ ഫീൽ ചെയ്യാൻ തുടങ്ങി. ഒരു എന്താ പറയുക, ഒരു ഫ്രഷ് എയറിൻ്റെ ഒരു കുറവ് ശരിക്കും സാരമായിട്ട് സംഭവിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് തോന്നുന്നില്ലേ ഇതിലും വേറെ നല്ലത് കൊറോണ ഒന്ന് തട്ടിപ്പോകുന്നതാണെന്ന്? എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. പക്ഷേ ഇത്രയൊക്കെ നമ്മൾ ബോറടിച്ചിരിക്കുവാണെന്നുണ്ടെങ്കിലും നമ്മുടെ മുന്നിലേക്ക് നല്ല ഒരു കിഡിലൻ ബൗളിൽ ഫ്രൂട്ട് സലാഡ് കൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിതെടുത്ത് കഴിക്കത്തില്ലേ? ഏയ്, ഞാൻ ബോറടിച്ചിരിക്കുക, എനിക്കിപ്പോൾ ഫ്രൂട്ട് സലാഡൊന്നും വേണ്ടെന്ന് നിങ്ങൾ ആരെങ്കിലും പറയും. ഞാനാണെങ്കിൽ എടുത്ത് കാണി ഇവിടെ എടുത്ത് കഴിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള ഒരു കിഡിലൻ റെസിപ്പി ആയിട്ടാണ് ഞാനത് നിങ്ങളുടെ അടുത്തേക്ക് വന്നിരിക്കുന്നത്. നമ്മൾ കുറേ ഫ്രൂട്ട് സലാഡൊക്കെ കഴിച്ചിട്ടുണ്ട്, കുറേ കണ്ടിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് ഇപ്പോൾ തോന്നുന്നു എന്നുള്ള കാര്യം എനിക്കറിയാം. എന്താണ് ഈ ഫ്രൂട്ട് സലാഡിൻ്റെ ഇപ്പോൾ ഒരു പ്രത്യേകത എന്ന് ഞാൻ പറഞ്ഞുതരട്ടെ. ഇതിനൊരു പ്രത്യേകതയുണ്ട്. അതായത് ഇത് നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ഇതൊരു ഹോം റെസിപ്പിയിലുള്ള ഒരു ഫ്രൂട്ട് സലാഡാണ്. അതായത് നമ്മൾ ഷോപ്പിൽ പോയി കഴിക്കുന്ന രീതിയിലുള്ള ഒരു ഫ്രൂട്ട് സലാഡ് അല്ല. അപ്പോൾ എന്താണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനകത്ത് നമ്മൾ രണ്ട് മെയിൻ ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നുണ്ട്. അതാണ് ഇതിനകത്ത് ഈ ഫ്രൂട്ട് സലാഡിന് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ടേസ്റ്റ് കൊടുക്കുന്നത്. മറ്റൊന്നുമല്ല, പാലും ഗോതമ്പ് പൊടിയും. ഇപ്പം നിങ്ങൾക്കൊരു ഇൻട്രസ്റ്റ്, ഒരു ക്യൂരിയോസിറ്റി തോന്നില്ലേ, അതെന്താ, അതെങ്ങനെയാണ് ആ ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കുന്നത് എന്നെ? പിന്നെ നിങ്ങൾ വന്നോളൂ, നമുക്ക് ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഫ്രൂട്ട് സലാഡ് തയ്യാറാക്കാനുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഫ്രൂട്ട്സ് എല്ലാം നല്ല ഫ്രഷായിട്ട് വൃത്തിയാക്കി കഴുകിയെടുത്ത് കട്ട് ചെയ്ത് അതിൻ്റെ അരി അരിയുള്ളതിൻ്റെ എല്ലാം സീഡ്സ് ഉള്ളതിൻ്റെ എല്ലാം സീഡെല്ലാം കളഞ്ഞ് നൈസായി കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇത് ബനാന, പൊംഗ്രനേറ്റ്, ഇത് വാട്ടർമെലൺ, ഇത് ഓറഞ്ച്, ഇത് ഗ്രേപ്സ്, ഇത് ആപ്പിൾ. ഇപ്പോൾ ഇതിനകത്ത് ആക്ച്വലി ഫ്രൂട്ട്സ് കുറവാണ്. ഇതിൻ്റെ കൂടെ എന്ത് പുളി, അധികം പുളിയില്ലാത്ത എന്ത്, നിങ്ങൾക്ക് താല്പര്യമുള്ള എന്ത് ഫ്രൂട്ട്സ് വേണമെങ്കിലും ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. ഇത് പാല്, ഇത് ഗോതമ്പ് പൊടി, ഇത് മഞ്ഞൾ, ഇത് പഞ്ചസാര. അപ്പം നമുക്ക് എങ്ങനെയാണ് ഫ്രൂട്ട്സ് സലാഡ് പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം. ഇത് ഒരു ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടിയാണ്. ആദ്യം നമുക്ക് ഈ പാലിനകത്തുനിന്ന് ഒരു 4 ടേബിൾ സ്പൂൺ പാല് ഈ ഗോതമ്പ് പൊടിയിൽ മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്, അതായത് ഒരു കളറിന് വേണ്ടിയിട്ട് മാത്രമാണ് ഇത് ചേർക്കുന്നത്. അല്ലാതെ ഇത് ചേർക്കുന്നതുകൊണ്ട് വേറെ പ്രത്യേകിച്ച് എന്തെങ്കിലും ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടല്ല, ഒരു ഫ്ലേവർ, ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം. ഇനി നമുക്കിത് നല്ലതുപോലെ മിക്സ് ചെയ്യാം. മിക്സ് ചെയ്യുമ്പോൾ കട്ട പിടിക്കാൻ പാടില്ല, ഒരു കട്ടയും പിടിക്കാതെ നല്ല രീതിയിൽ ഇത് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിൻ്റെ കൂടെ തന്നെ ബാക്കി ഉള്ള പാല് നമുക്ക് തിളപ്പിക്കാൻ എടുക്കാം. ഇപ്പം പാല് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഈ തിളച്ച പാലിലേക്ക് നമ്മൾ ഈ റെഡിയാക്കി വെച്ചിരിക്കുന്ന കട്ടയെല്ലാം ഉടച്ച് വെച്ചിരിക്കുന്ന ഗോതമ്പ് പൊടിയും പാലും മഞ്ഞളും കൂടിയുള്ള മിക്സ് നമ്മൾ ഈ പാലിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി കറക്റ്റായിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം, കൈ എടുക്കാതെ ഇളക്കി കൊടുക്കണം. കാരണം ഇനി ഇത് ഗോതമ്പ് പൊടി ഉള്ളത് കൊണ്ട് ചിലപ്പോൾ അടുക്കി പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അതില്ലാതിരിക്കാൻ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ നല്ലോണം ഇളക്കി കൊടുക്കണം. ഇപ്പം ഇതിൻ്റെ കളറ്, പാലിൻ്റെ കളറിന് ഒരു ചെറിയൊരു യെല്ലോയിഷ് കളറുണ്ട്. ഇത് തിളച്ച് ചെറുതായിട്ടൊന്ന് കുറുകി തുടങ്ങുന്നതാണ് ഇതിൻ്റെ പരുവം. അതായത് ഈ ഒരു ഇത്രയും ഒരു വാട്ടറായിട്ടിരിക്കാതെ കുറച്ച് ചെറുതായിട്ടൊന്ന് കുറുകണം. ഇനി ഇതിലേക്ക് നമുക്ക് ഫ്രൂട്ട് സലാഡിന് ആവശ്യമായിട്ടുള്ള ഷുഗറും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ 2 പേർക്കുള്ള ഫ്രൂട്ട് സലാഡാണ് ഇവിടെ എടുക്കുന്നത്. ഒരു 3 ടീസ്പൂൺ പഞ്ചസാരയാണ് ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എത്രയാണോ മധുരം വേണ്ടത് അതിനനുസരിച്ച് അവരവരുടെ ആവശ്യമനുസരിച്ച് ഷുഗർ ആഡ് ചെയ്യാം. ഇപ്പം നന്നായിട്ട് നല്ലതുപോലെ തിളച്ച് വരുന്നുണ്ട്. ഫ്ലെയിം കുറച്ച് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഇതിപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. ഇനി ഇത് സ്റ്റൗ ഓഫ് ചെയ്ത് ഇത് നല്ലതുപോലെ തണുക്കാൻ വെക്കാം. ഇത് നല്ലതുപോലെ തണുത്തതിന് ശേഷം മാത്രമേ ഇതിനേക്ക് ഫ്രൂട്ട്സ് ആഡ് ചെയ്യാവൂ. നല്ലപോലെ തണുത്ത് വരുമ്പോൾ ഇത് കുറച്ചും കൂടെ കുറുകി കിട്ടും.
ഇത് ഇവിടെ ഇരുന്ന് തടുക്കട്ടെ. ഇനി നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഫ്രൂട്ട്സ് ഒക്കെ ഒന്ന് എടുത്ത് തണുക്കാൻ വേണ്ടിട്ട് ഫ്രിഡ്ജിൽ വെക്കുവാണ്. അപ്പം ഞാൻ രണ്ടുപേർക്ക് വേണ്ടിയിട്ടുള്ള ഫ്രൂട്ട്സുകളാണ് ഇവിടെ എടുക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ഇതിൻ്റെ പകുതി വീതം ഫ്രൂട്ട്സ് മതി. വാട്ടർമെലൺ, ആപ്പിൾ, ഗ്രേപ്പ്, ഗ്രേപ്പ് ഫുൾ ഇടണം, ഗ്രേപ്പ് കുറച്ചേ ഉള്ളൂ. ഓറഞ്ചും കുറച്ച് എടുത്തിട്ടുള്ളൂ, നമുക്ക് ഓറഞ്ചും ഫുൾ ഇടുവാണ്. അപ്പം ഇത്രയും ഇതെടുത്തിട്ട് നമ്മൾ ഫ്രിഡ്ജിലേക്ക് വെക്കുവാണ്. ഈ പൊംഗ്രാനൈറ്റ് ഇപ്പോൾ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നില്ല. പൊംഗ്രാനൈറ്റ് ലാസ്റ്റ് എല്ലാം കൂടി ഒരുമിച്ച് നമ്മൾ മിക്സ് ചെയ്തതിന് ശേഷം മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. അപ്പം ഞാനിത് ഫ്രിഡ്ജിൽ തണുക്കാൻ വെക്കുവാണ്. ഫ്രിഡ്ജിനകത്ത് ഏകദേശം ഒരു 30 മിനിറ്റ് നമ്മൾ ഈ മിക്സും ഫ്രൂട്ട്സും ഇതെല്ലാം കൂടി തണുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞാനത് എടുത്തുകൊണ്ട് വന്നതാണ്. ഇനി നമുക്ക് ഫ്രൂട്ട്സ് എല്ലാം മിക്സ് ചെയ്യാം. അതിനായിട്ട് ആദ്യം ഈ ഫ്രൂട്ട്സ് ഈ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിതിലേക്ക് പാലിൻ്റെയും ഗോതമ്പിൻ്റെയും മിക്സും കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പം ഇത് കുറുകി നല്ലൊരു സെറ്റായിട്ടുണ്ട്, നല്ലതുപോലെ ഇത് കുറുകിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പൊംഗ്രനേറ്റ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. ഈ പൊംഗ്രനേറ്റ് ആദ്യമേ ഈ ഫ്രൂട്ട്സിനകത്ത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിൻ്റെ കളർ എല്ലാ ഫ്രൂട്ട്സിനകത്തും പിടിക്കും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് പൊംഗ്രനേറ്റ് ലാസ്റ്റ് ഒരു ഗാർണിഷിംഗ് പോലെ നമ്മളിതിനകത്ത് ചേർക്കുന്നത്. ഇനി ബാക്കിയുള്ള മിക്സും കൂടി ഇതിനകത്ത് കുറേ ചേർത്ത് ഒഴിച്ചു കൊടുക്കാം. എൻ്റെ ഈ ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൂട്ട് സലാഡ് കഴിക്കാൻ പോവാണ്. നിങ്ങൾക്ക് വേണോ? ഇത് കണ്ടിട്ട് തന്നെ നാവിൽ ശരിക്കും വെള്ളം വരുന്നുണ്ട് കേട്ടോ. തേ അടിപൊളി. എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്പൂൺ ഇപ്പോൾ താഴെ വെക്കാൻ തോന്നുന്നില്ല, ഞാനിത് ഫുള്ള് കഴിക്കാൻ പോവാം. നമ്മൾ ശരിക്കും ഷോപ്പിൽ നിന്ന് ഫ്രൂട്ട്സ് എല്ലാം അകത്ത് ഐസ്ക്രീം ഇട്ടല്ലേ കഴിക്കുന്നത്. പക്ഷേ ഇത് ഐസ്ക്രീം അല്ല, ഇത് നല്ല നമ്മൾ ഫ്രിഡ്ജിനകത്ത് വെച്ചതുകൊണ്ട് നല്ല തണുപ്പുണ്ട്. പക്ഷേ ഇതൊരു വെറൈറ്റി ആയിട്ടൊരു ടേസ്റ്റാണ്. എനിക്ക് ഉറപ്പാണ് നിങ്ങൾക്ക് ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. കിടിലം 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 പറയാതിരിക്കാൻ വയ്യ. അടിപൊളിയാണ്, സിമ്പിളാണ്, ഈസിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കല്ലേ. നിങ്ങൾ ഉറപ്പായിട്ട് ഇത് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്നെ ഇത് ടാഗ് ചെയ്യണം. അതുമാത്രമല്ല, നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത്, എൻ്റെ വീഡിയോസ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ആ ബെൽ ബട്ടനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കാം. അപ്പോൾ വരുന്ന ഓൾ എന്ന് പറയുന്ന ഓപ്ഷനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കാം. അപ്പോൾ ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി എത്തുന്നതുവരെ വൺസ് അഗെയിൻ ബൈ. താങ്ക് യു.